மானசமைனே வரு மதுரம் நுள்ளி தரு அருமபூவாடியில் மாதிரிடா பெரியகுட்டி. ஞா பாடும் பாடி பாடி நெஞ்சு பொட்டிச்சாகும். பெண்ணு பற்றிக்காத்த ஏதெங்கிலும் காமுகம் மாதிரி லோகத்துண்டோ? உண்டெங்கி போற. எனக்கறியோ, എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു പെട്ടി നിറയെ കാശുള്ളവരെ അമ്മുവിനെ കെട്ടിച്ചു തരുമെന്ന്. ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായി കൊടുത്തോണ്ട് നാട് വിട്ടവനാ ഞാൻ. കാശുണ്ടാക്കാൻ ഈ പഞ്ചാബികള് താടിയും മുടി നീട്ടി വളർത്തുന്നത് കണ്ടിട്ട ബാർബർ പണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറി. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ജന്മം ചെയ്ത യുവന്മാര് താടിയും മുടിയും വടിക്കില്ല എന്ന്. പട്ടിണിയും പരുവട്ടായി തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ ആ ഗ്യാപ്പില് അമ്മു വേറൊരുത്തനെ കെട്ടി. അങ്ങനെ അമ്മുവുമായിട്ടുള്ള ജീവിതം പൊട്ടി. ഇവിടെ ഇപ്പൊ പൊട്ടിയ ടയർ ഒട്ടിച്ച് കഴിയുന്നു. അവിടെ ഇരിക്കെ എപ്പോഴും വീഴാറില്ല. ഇതൊക്കെ സർവസാധാരണമാണ്. മിണ്ടാരുട, നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ, ഇവനുണ്ടല്ലോ ഈ കാർത്തികേയൻ, 6 കൊല്ലം മുമ്പ് നാട്ടിൽ എന്തോ കിടുമണി ഒപ്പിച്ച് ഇവിടെ വന്നതാ. കൊടീശ്വരൻ അരിപ്പ പോലത്തെ ഒരു ജട്ടിയും ഒരു പിഞ്ഞിയ കൈലി, അതായിരുന്നു പുള്ളിക്കാരന്റെ അന്നത്തെ സമ്പാദ്യം. അന്നത്തെ അരിപ്പയുടെ അവസ്ഥ കണ്ട് ഈ എരപ്പയെ മല്ലു സിംഗ് കൂടെ നിർത്തിയതാ. കപ്പനെ പോലെ തന്നെ മല്ലുവിന്റെ വലങ്കയ്യായിരുന്നു ഇവനും. എന്നിട്ട് ഈ തെണ്ടി കാണിച്ചത് എന്താന്നറിയോ? മല്ലുവിന്റെ മൂത്ത പെങ്ങളെ കേറി അങ്ങ് പ്രണയിച്ചു. മല്ലുവിനെ സ്പോട്ടി ചവിട്ടി എടുത്തു വിളിക്കളഞ്ഞു. എന്നെ നോക്കി, ഞാൻ നല്ല ഗ്ലാമർ അല്ലേടാ? എനിക്ക് എന്താടാ ഒരു കുറവ്? അന്ന് ഇത്തിരി കറുത്തായിരുന്നു. അതൊരു തെറ്റാണോ? ആ ഒറ്റക്കാരനെ കൊണ്ട് ആ മല്ലുത്തണ്ടി അവന്റെ വെളുത്ത പെങ്ങളെ എനിക്ക് തരാണ്ടിരുന്നത്. മോനെ, എന്തോ നീ കേക്കണം, ആ മല്ലു പബ്ലിക്കായിട്ട് പറഞ്ഞാടാ അവന്റെ പെങ്ങളെ വെളുത്ത ഒരാൾക്ക് മാത്രമേ കൊടുക്കൂ. നിനക്കറിയോ, അതുകൊണ്ട് ഒറ്റ കിലോ ഫെയറോ ലവലിയ ഞാൻ ഒരു ദിവസം തേക്കണേ, കുറച്ചൊക്കെ തിന്നേം ചെയ്യും. എനിക്കിപ്പോ സൂര്യനെ പേടിയാണ്, അതുകൊണ്ട് മാത്രമാ ഞാൻ ഈ സാധനം ചുമതുകൊണ്ട് നടക്കണേ. ആ നീ കള്ളു ഷാപ്പിക്കാരെന്ന പോലെ തലയിൽ മുണ്ടിട്ട് പതിങ്ങി വരുന്നത് ധാരപ്പേടി. മല്ലുവിനെ അല്ലാതെ അറിയാ എടാ, ഞാൻ ഇപ്പോഴും ഈ വൃത്തികെട്ടവന്റെ കൂടെ നിറഞ്ഞ അവന്റെ നട്ടല് ചവിട്ടി ഓടിക്കും. അതാ മോനെ, നീ പേടിക്കണ്ടടാ, ഇവൻ പ്രശ്നക്കാരനല്ല, നമ്മുടെ കമ്പനിയാ. ഇവൻ പ്രശ്നക്കാരനാകും. മല്ലുവിന്റെ പെങ്ങന്മാരെ ആരെങ്കിലും നോക്കി എന്നറിഞ്ഞു? ആരടാ മല്ലുവിന്റെ പെങ്ങന്മാരെ നോക്കിയത്? ഞാനൊന്നുമല്ല, ഞാൻ ഇവനൊരു താക്കീത് കൊടുത്തു. ആ കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. അത് മാത്രം ഞാൻ സഹിക്കില്ല. മല്ലുവിന്റെ പെങ്ങന്മാർ എന്റെയും പെങ്ങന്മാരാ. നിനക്ക് അടിക്കണം. അടിക്കും. മല്ലുവിന്റെ പെങ്ങന്മാരെ ആര് നോക്കിയാലും ഞാൻ അടിക്കും. അതല്ലടാ, മോൾ അടിക്കണോ? അതും ഞാൻ അടിക്കും. ആ അത്ര അടിക്കണ്ട, കുറച്ച്. ഇവൻ ഇത്തിക്കണിയാണോടാ? ഏയ് ഹനുമാൻ, ഛേ ഹനുമോൻ, ഒരു അരി അന്വേഷിച്ചു വന്ന. ഏത് അരി? നിന്റെ ബീഡി പയ്യനാ? ആശവൊന്നുമല്ല, ഹരീന്ദർ സിംഗ്. എന്തിനു? അത് പറയാ, നീ അടി. നീ പറയുന്ന ഹരി നാട്ടിലാരായിരുന്നു? ആരായിരുന്നു എന്നല്ല, ആരായിരുന്നില്ല എന്ന് ചോദിക്കുന്നതാ ശരി. ഹരി നാട്ടിലെല്ലാമായിരുന്നു.